കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിയമസഭാ സ്പീക്കർക്കെതിരെ അനാവശ്യമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കേണ്ട ഒരു കാര്യവും ഇന്ന് ബിജെപിക്ക് ഇല്ല. കാരണം ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ സിപിഎമ്മിന്റെ നേതാക്കളെയും മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും പ്രതികൂട്ടിലാക്കാൻ സാധിക്കുന്ന നിരവധി ആരോപണങ്ങൾ ഞങ്ങൾ ഇതിനോടകം ഉന്നയിച്ചിട്ടുണ്ട്. അതേസമയം സ്പീക്കർക്കെതിരെ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കാനിടയായ സാഹചര്യം ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും അതുപോലുള്ള അഴിമതികളിലും നിയമസഭയുടെ പവിത്രത കളങ്കപ്പെടുത്തിക്കൊണ്ട് ഒരു സ്പീക്കർ ശ്രമിച്ചു എന്നുള്ളതുകൊണ്ടാണ്. നിയമസഭാ സ്പീക്കർ എന്നുള്ള നിലയിൽ സാധാരണ നിലയിൽ പാലിക്കേണ്ട കരുതലോ ജാഗ്രതയോ മര്യാദയോ സ്പീക്കർ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. സ്വർണ്ണക്കള്ളക്കടത്തുകാരെ താൻ സഹായിച്ചിട്ടില്ല എന്നാണ് സ്പീക്കർ പറയുന്നത്. സ്വർണ്ണക്കള്ളക്കടത്തുകാരെ സഹായിച്ചിട്ടുണ്ട് എന്ന് തെളിഞ്ഞാൽ പൊതുജീവിതം അവസാനിപ്പിക്കാൻ പി ശ്രീരാമകൃഷ്ണൻ തയ്യാറാവുമോ? സ്വർണ്ണക്കള്ളക്കടത്തുകാരെ സ്വപ്നയെയും സരിത്തിനെയും സന്ദീപിനെയും ഒരു തരത്തിലും താൻ സഹായിച്ചിട്ടില്ല എന്ന് പറയുന്ന സ്പീക്കർ ഈ കാര്യത്തിൽ അവരെ സഹായിച്ചിട്ടുണ്ട് എന്ന് തെളിഞ്ഞാൽ പൊതുജീവിതം അവസാനിപ്പിച്ച് ജനങ്ങളോട് മാപ്പ് പറയാൻ ശ്രീ പി ശ്രീരാമകൃഷ്ണൻ തയ്യാറാവുമോ? ശ്രീരാമകൃഷ്ണൻ ഒരു മന്ത്രിയല്ല, ഒരു എം പി ഒന്നുമല്ല. അദ്ദേഹം കേരള നിയമസഭയുടെ സ്പീക്കറാണ്, ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാളാണ്, സി പി എമ്മിൻ്റെ പ്രമുഖനായിട്ടുള്ള ഒരു യുവ നേതാവാണ്. അദ്ദേഹത്തിന് സ്വപ്ന സുരേഷും സരിത്തും സന്ദീപുമായിട്ടുള്ള ബന്ധം എന്താണ്? സാധാരണയിലുള്ള ഒരു സൗഹൃദം മാത്രമാണോ? എൻ്റെ ബോധ്യം അദ്ദേഹത്തിന് ഈ കള്ളക്കടത്ത് സംഘങ്ങളുമായിട്ട് വളരെ ശക്തമായിട്ടുള്ള ബന്ധമുണ്ട് എന്നാണ്. അത് സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള ഉറച്ച ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആരോപണം ഞാൻ ഉന്നയിച്ചത്. മാത്രമല്ല, അദ്ദേഹം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് നിയമസഭയ്ക്കകത്തെ കാര്യങ്ങളിൽ വലിയ അഴിമതി നടത്തിയിട്ടുണ്ട്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്ന് പറയുന്നത് സി പി എം നേതാക്കളുടെ മന്ത്രിമാരുടെ എല്ലാം അഴിമതി പണം മറയ്ക്കുന്നതിനുള്ള ഒരു മറയാണ്. ഞാനിത് ഒരു വർഷം മുമ്പേ പറഞ്ഞതാണ്. ഞങ്ങൾ ബി ജെ പി ഇക്കാര്യം ഒരു വർഷം മുമ്പേ പബ്ലിക് ഡൊമൈനിൽ പറഞ്ഞതാണ്. പല മന്ത്രിമാരും അവരുടെ അഴിമതി പണം ഊരാളുങ്കലുമായി ബന്ധപ്പെട്ടാണ് വെളുപ്പിക്കുന്നത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് അധികം പണം, അധികം തുക നൽകി ആ ബാക്കി വരുന്ന തുക മന്ത്രിമാരും പാർട്ടി നേതാക്കളും എടുക്കുകയാണ്. എല്ലാ കരാറുകളിലും അങ്ങനെയാണ്. മുൻകൂറായിട്ട് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പണം കൊടുക്കുകയാണ്. ഒരു മാനദണ്ഡവുമില്ല, ഒരു ടെൻഡർ മാനദണ്ഡവും ഊരാളുങ്കലുമായി ബന്ധപ്പെട്ട് പാലിക്കുന്നില്ല. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് വൈദഗ്ധ്യമില്ലാത്ത മേഖലകളിൽ പോലും ഗവൺമെൻറ് അവർക്ക് കരാർ കൊടുക്കുകയാണ്. ഒരു സഹകരണ സ്ഥാപനമായി പ്രവർത്തിക്കുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് എല്ലാ മേഖലകളിലും, ഐ ടിയിലും എല്ലാ മേഖലകളിലും അവർ ഇഷ്ടം പോലെ കരാറുകൾ കൊടുക്കുകയാണ്. അതിന് യാതൊരു തരത്തിലുള്ള ടെൻഡർ മാനദണ്ഡങ്ങളും ഇല്ല. നിലവിലുള്ള യാതൊരു നടപടിക്രമവും പാലിക്കാതെയാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് ഗവൺമെൻറ് കരാറുകൾ കൊടുക്കുന്നത്. അതേ മാതൃക തന്നെയാണ് നിയമസഭയുടെ കാര്യത്തിലും സ്പീക്കർ നടത്തിയിട്ടുള്ളത്. വഴിവിട്ട ഇടപാടാണ് സ്പീക്കർ നടത്തിയിട്ടുള്ളത്. പാലാരിവട്ടം കേസിൽ ഇബ്രാഹിം കുഞ്ഞ് ചെയ്ത അതേ അഴിമതി തന്നെയാണ് നിയമസഭയുടെ കാര്യത്തിലും സ്പീക്കർ നടത്തിയിട്ടുള്ളത്. അതിനേക്കാൾ കൂടുതൽ തുക ഇദ്ദേഹം മുൻകൂറായിട്ട് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് അനുവദിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ സെക്രട്ടറി സി എം രവീന്ദ്രൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസവും ഞങ്ങൾ പറഞ്ഞിരുന്നു. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ ചോദ്യം ചെയ്യേണ്ട സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്
ഒരു വിദഗ്ധ സംഘത്തിന്റെ അഭിപ്രായം അറിഞ്ഞ് എന്താണ് സി എം രവീന്ദ്രന്റെ അസുഖമെന്ന് ജനങ്ങളോട് പറയാൻ തയ്യാറാവണം. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ് അദ്ദേഹം. കുറച്ച് ദിവസം കോവിഡ് ചികിത്സയിലായിരുന്നുവെന്ന് പറയുന്നു. അതിനും സ്ഥിരീകരണമൊന്നുമില്ല. അതിനുശേഷം അദ്ദേഹം ഐ സി യുവിൽ കോവിഡാനന്തര ചികിത്സയ്ക്ക് പ്രവേശിപ്പിക്കപ്പെട്ടു. അവിടുന്ന് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം മടങ്ങി നാട്ടിലേക്ക് പോയി. ഇപ്പോൾ വീണ്ടും അദ്ദേഹം ഇ ഡിക്ക് കത്തയച്ചിരിക്കുകയാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരുടെയും ആരോഗ്യവകുപ്പിൻ്റെയും ഒത്താശയോടുകൂടിയാണ് തുടർച്ചയായിട്ട് സി എം രവീന്ദ്രൻ ഇങ്ങനെ ആരോഗ്യവകുപ്പിൻ്റെ സഹായം കൊണ്ട് കേസ് അന്വേഷണം നീട്ടി നീട്ടി കൊണ്ടുപോകുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൻ്റെ അന്വേഷണം എന്താണ് ഒരു ലോജിക്കൽ കൺക്ലൂഷനിൽ എത്താത്തത് എന്ന് പല മാധ്യമപ്രവർത്തകരും പ്രതിപക്ഷവുമൊക്കെ പത്രസമ്മേളനങ്ങളിൽ എന്നോട് ചോദിക്കാറുണ്ട്, ഞങ്ങളോട് ചോദിക്കാറുണ്ട്, എന്താണ് കേസ് അന്വേഷണം നീണ്ടുപോകുന്നത്. കേസ് അന്വേഷണം നീണ്ടുപോകുമല്ല, കേസ് അന്വേഷണം നീണ്ടുപോകാൻ ഗവൺമെൻറ് പരിശ്രമിക്കുകയാണ്. ശിവശങ്കറിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ് ആദ്യം നടന്നത്. പരമാവധി അദ്ദേഹം നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കാണിച്ചുകൊണ്ട് അദ്ദേഹം ആശുപത്രിയിൽ പോയി. ഇപ്പോൾ രണ്ടാമത്തെ ആളും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേസിൻ്റെ അന്വേഷണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാനുള്ള നടപടികളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഇത് സർക്കാർ അറിഞ്ഞുകൊണ്ടുള്ള നിലപാടാണ്. അതുകൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ശരിയായ നിലയിൽ അന്വേഷിക്കാതിരിക്കാൻ, അന്വേഷണം വൈകിപ്പിക്കാൻ ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. വളരെ ശക്തമായിട്ടുള്ള അഴിമതി വിരുദ്ധ വികാരം സംസ്ഥാനത്ത് പ്രകടമാണ്. ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും നടന്ന പോളിങ്ങുകൾ അതാണ് സൂചിപ്പിക്കുന്നത്. പോളിങ്ങിൻ്റെ ശതമാനം കോവിഡ് കാലമായിട്ടും കഴിഞ്ഞ കാലത്തെ പോളിങ്ങിന് തുല്യം പോളിംഗ് വന്നിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും ശക്തമായിട്ടുള്ള പോളിങ്ങാണ് നടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിൽ അടക്കം, സാധാരണ നഗരപ്രദേശങ്ങളിൽ, എറണാകുളം നഗരം പോലുള്ള നഗരങ്ങളിൽ വലിയ തോതിൽ പോളിംഗ് വരാത്തതാണ്. പക്ഷെ നഗരപ്രദേശങ്ങളിലടക്കം ശക്തമായിട്ടുള്ള പോളിംഗ് ഉണ്ട്. അഴിമതിക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ജനവികാരമാണ് പോളിങ്ങിൽ പ്രകടമായിട്ടുള്ളത്. NDA അനുകൂലമായിട്ടുള്ള വലിയ തരംഗം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. മലബാർ മേഖലയിലും ശക്തമായിട്ടുള്ള ആധിപത്യം ഇത്തവണ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഉണ്ടാക്കാൻ സാധിക്കും. ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ അടിത്തറ മലബാറിൽ പൂർണ്ണമായിട്ടും തകരും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന സൂചന. കോൺഗ്രസും ഇതേപോലെയാണ്. മുസ്ലിം ലീഗ് മാത്രമായിരിക്കും UDFൽ സീറ്റുകൾ സമ്പാദിക്കുന്ന ഒരേ ഒരു പാർട്ടി. ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും. UDFൽ കോൺഗ്രസിൻ്റെ കഥ കഴിയുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. മലബാറിൽ UDFന് സീറ്റ് കിട്ടാൻ പോകുന്നത് മുസ്ലിം ലീഗിനും ജമാഅത്തെ ഇസ്ലാമിക്കും മാത്രമായിരിക്കും. കോൺഗ്രസ് പലയിടത്തും തകർന്ന് തരിപ്പണമാവും. കാരണം UDFൻ്റെ വർഗീയ പ്രീണന നയം, പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ചേർന്ന നയം, കോൺഗ്രസ് അണികളിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്.